ും ഇല ഫും പ്രിയമുള്ള മക്കളെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ നമ്മൾ ബയാനെഴുതാൻ പഠിച്ചു അല്ലേ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ നോക്കി ബയാനെഴുതുകയും ചെയ്തു ഇന്ന് നമ്മൾക്ക് പുതിയ ക്ലാസ്സിൽ നമ്മളെ ഈ റായി ഉണ്ടല്ലോ റായി റായി എവിടേക്ക് എത്തിയത് ഉടമസ്ഥൻ്റെ വീട്ടിലെത്തി അതിനെയെല്ലാം നമ്മുടെ ആടുകളെയെല്ലാം മർബത്തിലേക്ക് മർബദിലേക്ക് കയറ്റി അപ്പോൾ നമ്മുടെ എന്താണ് സാഹിബുൽ ഖനം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അല്ലേ അത് കഴിഞ്ഞപ്പം നമ്മുടെ റായിയും എന്താണ് സാഹിബുൽ ഖനമും കൂടി എന്തൊക്കെയോ സംസാരിച്ചു എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക മക്കൾക്ക് അറിയോ ആ നമ്മുടെ റായിക്ക് ഇന്നൊരു സംഭവം ഉണ്ടായില്ലേ എന്ത് സംഭവാണ് ഒരാൾ വന്നിട്ട് നമ്മ അയാളോട് എന്താണ് ഖനമ് ചോദിച്ചില്ലേ ഖനമ് നമ്മുടെ ആടിനെയൊക്കെ ചോദിച്ചില്ലേ അപ്പൊ അതൊക്കെ ആയിരിക്കും റായിയും സാഹിബുൽ ഖനമും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക അല്ലേസ് എന്താണ് റായി ആടുകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വദാറ കൊണ്ടു വന്നു ബൈന സാഹിബുൽ സാഹിബുൽ എന്താണ് അതുപോലെ നമ്മുടെ റായി തമ്മിൽ ആ സമയത്ത് ഹിവാർ ഹിവാർ ബൈന രണ്ടു മക് ആളുകൾക്കിടയിലുള്ള സംഭാഷണം കേട്ടോ അത് നമ്മൾ എഴുതണം എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് നല്ല ചിത്രങ്ങളോടുകൂടി കണ്ടുനോക്കാം കേട്ടോ അപ്പം നമ്മുടെ പ്രവർത്തനം ഇതാണ് നതഹയ്യൽ വൻ ഐദ് അല്ലേ സാഹിബുൽ ഖനവും നമ്മുടെ എന്താണ് ആരാണ് റായിയും തമ്മിലുള്ള ഹിവാറാണ് നമ്മൾ എഴുതേണ്ടത് ഇവിടെ അത് കൊടുത്തിട്ടുണ്ട് ഈ ഡാഷുള്ള ഭാഗത്തെല്ലാം മക്കൾ പൂരിപ്പിക്കണം നമുക്കത് രണ്ടുപേരുടെയും ചിത്രം വെച്ചിട്ട് നോക്കാം അല്ലെ ഇവിടെ നോക്കിയേ മൻഹാദുവൽ കലം ഓ മൻഹാദ ഹദാഹുവ റാ റായി അപ്പോൾ ഉടനെ നമ്മൾ വന്ന ഉടനെ നമ്മുടെ ആര് പറഞ്ഞു വൈകുന്നേരമല്ലേ നമ്മുടെ ആര് വന്നത് ആര് വന്നത് നമ്മുടെ ത് റ വൈകുന്നേരം വന്നത് കൊണ്ട് വൈകുന്നേരം നമ്മൾ ഒരാളെ കാണുമ്പോൾ പറയും എന്ത് ഗുഡ് ഈവനിങ് അല്ലേ അങ്ങനെ കേട്ടിട്ടില്ല മക്കൾ ഗുഡ് ഈവനിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ ഉണ്ടാവും മസ അൽദി സെയ്ദ് എന്നാൽ ഇദ്ദേഹത്തെ വിളിച്ചതാണ് മസ അല്ലേ എന്നാണ് ഗുഡ് ഈവനിങ് എന്താണ് യജമാന അല്ലെങ്കിൽ സാർ എന്നർത്ഥം സയ്യിദ് എന്നാണ് യാ സെയ്യൽ അപ്പൊ നമ്മുടെ എന്താണ് യജമാനൻ പറഞ്ഞു എന്ത് പറഞ്ഞു കൈ മസ അന്നൂർ ഒരാള് മസാ അൽ ഖൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ അന്നൂർ എന്നാണ് നമ്മൾ മറുപടി പറയുന്നത് നമ്മൾ സ്വബാഹൽ ഖൈർന്ന് മക്കൾ കേട്ടിട്ടുണ്ടാവും സ്വബാഹൽ ഖൈർ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം എന്താണ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ അപ്പം നമ്മൾ അതിന് മറുപടി എന്താ പറയുന്നത് നൂർ ഇവിടെ വൈകുന്നേരം ആയതുകൊണ്ട് എന്ത് പറയും മസ അന്നൂർ മസ അന്നൂർ എന്നിട്ട് വൈകുന്നേരത്തെ എന്നിട്ട് അതിനുശേഷം എന്താണ് നമ്മുടെ സാഹിബുകൾ വനം ഒരു കാര്യവും കൂടി നമ്മുടെ റായിയോട് ചോദിച്ചു നോക്കിയേ കൈഫ് വൈകുന്നേരം എങ്ങനെയുണ്ട് എന്നാണ് വൈകുന്നേരം നീ നിനക്ക് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിന്റെ വിശേഷങ്ങൾ എന്താണ് എന്നാണ് കൈഫ അംസൈറ്റ്സ് നീ വൈ നിനക്ക് വൈകുന്നേരമായത് എങ്ങനെയാണ് അല്ലെങ്കിൽ വൈകുന്നേരത്തെ നിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് എന്നാരു ചോദിച്ചത് നമ്മുടെ സാഹിബുഅൽ ചോദിച്ചു അപ്പൊ നമ്മുടെ റായി എന്ത് പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ അതിന് എന്ന് ചോദിക്കൂലേ അപ്പൊ നമ്മൾ എന്താ മറുപടി അലഹദില്ല അല്ലെർ അലഹദില്ല കൈഫ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് കുഴപ്പമില്ല അലഹമുല്ല ദൈവത്തിന് സ്തുതി എന്നർത്ഥത്തിൽ നമ്മളത് പറയാം അല്ലേ അലഹം അലഹൽ ഹാൽ എന്ന് ചോദിച്ചാൽ നമ്മള് അലഹമില്ല എന്നാണ് എഴുതേണ്ടത് അപ്പോ വീണ്ടും നമ്മുടെ ആരാണ് നമ്മുടെ സാഹിബുൽ സാഹിബുൽഖനം ചോദിച്ചിട്ടുണ്ടാകും ആടിനെയൊക്കെ കൊണ്ടുവന്നതല്ലേ അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക ആടിനെയൊക്കെ നീ എണ്ണി നോക്കിയോ അല്ലെ അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നെ ഹൽ നീ എണ്ണിയോ അൽ അഗനാം ആടുകളെ അകനം ഒരാട് അഗനാം കുറേ ആടുകൾ കേട്ടോ അപ്പൊ നീ ആടുകളെയൊക്കെ എണ്ണി നോക്കിയോ അപ്പൊ നമ്മുടെ റായി എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും റായി നേരത്തെ ആടുകളേക്ക് എണ്ണിയതല്ലേ എന്ത് പറയും അതെ എന്ന് പറയണം അല്ലേ അതെ എന്ന് എങ്ങനെ പറയുന്നേ അല്ലേ അൽ അൽ തമാം തമാം എണ്ണം 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 എന്നിട്ട് നമ്മുടെ റായി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ആ ഇന്ന് എൻ്റെ അടുക്കൽ ഒരാൾ വന്നു അല്ലെ അയിന്നേരത്തെ വിശേഷമൊക്കെ ചോദിച്ചല്ലേ അപ്പോൾ പറയും അൽ യവും എൻ്റെ അടുത്തേക്ക് റജുലുൻ ഒരു മനുഷ്യൻ വന്നു ഒരു മനുഷ്യൻ വന്നു അപ്പൊ ഉടനെ നമ്മുടെ സാഹിബ് ഖനം ചോദിക്കും എന്താ എന്താ കാര്യം എന്തിനു വേണ്ടിയാ വന്ന് എന്തിന് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലെ എന്തിന് അപ്പൊ നമ്മൾ എങ്ങനെ ലിമ അല്ലേ ലിമ എന്തിനാ വന്നത് ഏ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചു അപ്പൊ റായി എന്ത് പറയും ആ എന്ത് പറയും നമുക്ക് എനിക്ക് എന്നോട് അയാള് ഒരു ആടിനെ ചോദിച്ചു അല്ലെ ആടിനെ ചോദിച്ചു അല്ലെ തൊലഭ അയാൾ ആവശ്യപ്പെട്ടു മിന്നി എന്നോട് ഖനമൻ ഒരാട് തരുമോ എന്ന് അയാൾ ആവശ്യപ്പെട്ടു ചോദിച്ചു ഒരാടിനെ അയാൾ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സാഹിബുൽ ഖനമിന് ദേഷ്യം വരും അല്ലേ കാരണം എന്താ ആടിന്റെ ഉടമസ്ഥൻ ആരാണ് മൻ സാഹിബുൽ ഖാൻ ഇദ്ദേഹമാണ് അല്ലേ അദ്ദേഹത്തെ ചോദിക്കാതെ കൊടുക്കാവോ അപ്പോ അപ്പോ അയാൾ ചോദിച്ചു എന്നിട്ട് നീ കൊടുത്തോന്ന് ചോദിക്കും എന്നിട്ട് നീ കൊടുത്തോ അല്ലേ അപ്പൊ നമ്മുടെ സാഹിബുൽ ഖാൻ എന്ത് ചോദിക്കും ഹൽ അഴ്ത്തൈത്ത നീ നൽകിയോ ഹു അവന് എന്നിട്ട് നീ ആടിന് കൊടുത്തോ എന്നിട്ട് നീ അവന് ആടിന് കൊടുത്തോ എന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ അപ്പൊ നമ്മുടെ സാഹിബ് എന്താണ് റായി എന്ത് കൊണ്ടുണ്ടാവും ആട് റാ ഈ ആടിന് കൊടുത്തിരുന്നോ ഇല്ല അല്ലേ അപ്പൊ ഇല്ല എന്ന് പറയാൻ നമ്മളില്ലാ എന്നാണ് പറയൽ അല്ലേ ലാ ല എന്ന് മാത്രമല്ല അയാളോട് നമ്മുടെ റായിൽ ഖാനം റായി എന്താ പറഞ്ഞത് റായി എന്താ പറഞ്ഞത് ഞാനല്ല ഇതിൻ്റെ ഉടമസ്ഥൻ അല്ലേ കുൽത്തു ഞാൻ പറഞ്ഞു ആര് ഈ റായിൽ ഖാനം പറഞ്ഞു ലഹു ി ആ മനുഷ്യനോട് പറഞ്ഞു ഞാനല്ല ഈ ആടുകളുടെ എല്ലാം ഉടമസ്ഥൻ ഞാനല്ല എന്ന് ആരോട് പറഞ്ഞു സാഹിബുൽ എന്താണ് ആ എന്ന മനുഷ്യനോട് പറഞ്ഞു ആര് പറഞ്ഞു മൻകാല റായി അല്ലെ റാൽ പറഞ്ഞു അപ്പൊ നമ്മുടെ സാഹിബുൽ സന്തോഷായി കാണില്ലേ സന്തോഷം അദ്ദേഹം എന്താണ് നമ്മുടെ റാ ഇൽ അഭിനന്ദിക്കും എന്തു പറഞ്ഞിട്ട് മാഷാലാ മാഷാലും നല്ല കാര്യം കാണുമ്പോൾ നമ്മൾ നീ നീ മാഷാലാൽ സത്യസന്ധനാണ് ഹക്കൻ ശരിക്കും സത്യസന്ധനാണ് എന്ന് ആര് പറയും നമ്മുടെ സാഹിബുൽ ഖനം ആരോട് പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ റായിൽ ഖനമിനോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇത്രയാണ് നമ്മുടെ സംഭാഷണം മക്കളൊന്നും എഴുതുമല്ലോ ഇത് നോക്കി നോട്ട് ബുക്കിലേക്ക് എഴുതണം നിങ്ങൾക്ക് സ്വന്തമായ വാക്കുകൾ അറിയുമെങ്കിൽ അതും കൂട്ടിച്ചേർത്ത് എഴുതണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗവുമായി കാണാം എല്ലാവരും നന്നായി പഠിക്കുക പഴയ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ നൽകിയിട്ടുണ്ട് അത് കാണുക അതുപോലെ എന്താണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക ان شاء الله مع السلامه